പരുക്കൻ സ്വഭാവത്തിലൂടെ മാധ്യമ പ്രവർത്തകർക്ക് പോലും പേടി സ്വപ്നമാണ് പിണറായി വിജയൻ. പാർട്ടി സെക്രട്ടറി ആയപ്പോഴും മുഖ്യമന്ത്രി ആയപ്പോഴും ഒരുപോലെ തന്നെ. സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല. ഒരു ദയാദാക്ഷിണ്യവുമില്ലാത്ത പരുക്കൻ പ്രകൃതമാണ് പിണറായിക്ക്. കടക്കുപുറത്ത് മാറി നിൽക്ക അങ്ങോട്ട് തുടങ്ങിയ പദപ്രയോഗങ്ങൾ പിണറായി നടത്തിയത് മാധ്യമ പ്രവർത്തകരുടെ നേരെയായിരുന്നു. ഒരു മുഖ്യമന്ത്രിയാണ് താനെന്ന കാര്യം മറന്ന് ഒരു പാർട്ടി സെക്രട്ടറിയെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലായിരുന്നു സഖാവ് പിണറായി മാധ്യമ പ്രവർത്തകരുടെ രോഷാകുലരായത്. തനിക്ക് ഹിതമല്ലാത്ത വാർത്തകൾ വരുമ്പോൾ പരുക്കനായി പ്രതികരിക്കുന്നതാണ് പണ്ടേ പിണറായിയുടെ സ്വഭാവം. പാർട്ടി സെക്രട്ടറി പദവിയിൽ നിന്നും മുഖ്യമന്ത്രി പദവിയിലെത്തിയിട്ടും അതിന് ഒരു മാറ്റവുമില്ല. ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂർ കളക്ടറേറ്റിൽ വെച്ച് തന്നെ കാണാൻ വന്ന വയോധികയുടെ പിണറായി സഖാവ് രോഷാകുലനായതാണ് ഏറ്റവും ഒടുവിലത്തെ പിണറായി ഷോ. ഇരിക്കവിടെ എന്ന പദപ്രയോഗമാണ് അങ്ങനെ മലയാള ഭാഷയ്ക്ക് പിണറായി സഖാവ് സമ്മാനിച്ചത്. മുഖ്യമന്ത്രി വയോധികയോട് തട്ടിക്കയറുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ഇതിനെ പ്രതിരോധിച്ച് പല വാദമുഖങ്ങളുമായി സഖാക്കൾ രംഗത്തുണ്ടെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട പെരുമാറ്റമാണോ പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി ജനങ്ങളോട് പെരുമാറേണ്ടതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ പാർട്ടിയിലെ ബദ്ധശത്രുവായ VS നെ കണ്ടുപിടിക്കാൻ പിണറായി തയ്യാറാകണം. ജനങ്ങളോട് അടുക്കാൻ പാർട്ടി നേതാക്കൾ മാന്യമായി ജനങ്ങളോട് പെരുമാറണമെന്ന സംസ്ഥാന സമിതിയും സെക്രട്ടേറിയറ്റും പോളിറ്റ് ബ്യൂറോയും എല്ലാം പറയുമ്പോഴും പിണറായിക്ക് മാറാൻ മനസ്സില്ല. തീരുമാനമെടുക്കുന്ന യോഗത്തിലൊക്കെ പങ്കെടുക്കാം, പക്ഷെ താൻ മാറുന്ന ശാഠ്യത്തിലാണ് ഈ കണ്ണൂറുകാരൻ. തന്നെക്കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയോട് പോലും ഈ മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുതയാണ്. വിമർശനങ്ങളെയും ട്രോളുകളെയും വൈരാഗ്യ ബുദ്ധിയോടെ സമീപിക്കുന്ന ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. പ്രായം 75 ആയെങ്കിലും പിണറായി പരുക്കൻ പിണറായി തന്നെയാണ്. ഭരണത്തിൽ ലോക പരാജയമാണെങ്കിലും അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന ഈ പഴയ ബ്രണ്ണൻ കോളേജുകാരന് തയ്യാറല്ല. കേരളം ഭരിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സ്വഭാവത്തിൽ പിണറായിയുടെ നേരെ വിപരീതമാണ്. വിമർശകർക്കെതിരെ അസഹിഷ്ണുത ഇദ്ദേഹം വെച്ചു പുലർത്താറില്ല. സരിത കേസ് ഘട്ടത്തിൽ പോലും മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇദ്ദേഹം പ്രകോപിതനായിരുന്നില്ല. വളരെ സംയമനത്തോടെ മാധ്യമങ്ങളെ നേരിടുന്നവരായിരുന്നു കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരിൽ ഏറിയ പങ്കും. തന്റെ ശബ്ദം അതേപടി അനുകരിച്ച ഒരു മിമിക്രിക്കാരനെ പ്രശംസിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. പുതുപ്പള്ളിയിലെ എന്റെ വീട്ടിൽ വരുന്നതിന്റെ എന്നെ കാണാനായിട്ട് വരുന്ന കഴിഞ്ഞ ദിവസം വയോധികയുടെ പിണറായി വിജയൻ തട്ടിക്കയറിയതിന് പിന്നാലെയാണ് ഈ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത്. തന്നെ പരിഹസിക്കുന്ന രീതിയിലുള്ള അനുകരണമായിട്ടും ഉമ്മൻചാണ്ടി പുഞ്ചിരിയോടെയാണ് അതിനെ നേരിടുന്നത്. ഉമ്മൻചാണ്ടിക്ക് പകരം പിണറായി വിജയനെയാണ് ആ മിമിക്രിക്കാരൻ പരിഹസിച്ചിരുന്നതെങ്കിൽ ആ മിമിക്രിക്കാരന്റെ ശവമടക്ക് നടന്നേനെയെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രധാന കമന്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയിട്ടും പിണറായി ധാർഷ്ട്യം വെടിയാൻ തയ്യാറല്ല. തോൽവികളിൽ നിന്നും പാഠം പഠിക്കാതെ ധാർഷ്ട്യവും അഹങ്കാരവുമായി എല്ലാം ശരിയാക്കി മുന്നേറുകയാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.